Hi friends, PSC Cook Guide in the Pudhiyaru video ilekke ellavarkkum swagatham. Innathe video current affairs and GK il ninnulla previous questions discuss cheyyunna 13th video aanu. Appo idinte munpathe videos kaanan thaalpariyamullavarkkayi adinte playlist inte link description box il koduthittundu. Appo idu polulla videos labhikkan njangalude channel subscribe cheyyu. Subscribe ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യൂ എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്‌ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം ക്വസ്റ്റ്യൻ സയ്യിദ് മുഷ്ടാഖ് അലി ട്രോഫി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി ബോക്സിംഗ് അപ്പോൾ സയ്യിദ് മുഷ്ടാഖ് അലി ട്രോഫി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ലെവലിൽ നടക്കുന്ന ഒരു 2020 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആണ് എന്റെ ആൻസർ ഓപ്ഷൻ ബി ഇതിലെ 2019 വിന്നേഴ്സ് കർണാടകയാണ് കർണാടക തോൽപ്പിച്ചത് തമിഴ്നാടിനെ ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഹാസ് വൺ ദി മെൻസ് സിംഗിൾസ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് ഇൻ 2018 2018 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ മെൻസ് സിംഗിൾസിലെ വിന്നർ ആരാണ് ഓപ്ഷൻസ് റഫേൽ നഡാൽ ആൻറ്റി മുറേ റോജർ ഫെഡറർ നൊവാക് ജോക്കോവിക് അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ മെൻസ് സിംഗിൾസ് വിന്നർ റഫേൽ നഡാൽ ആയിരുന്നു ഇപ്പോൾ നമുക്ക് എല്ലാ ഗ്രാൻഡ് സ്ലാംസിലും മെൻസ് സിംഗിൾസ് വിന്നേഴ്സ് 2018 2019 മെൻസ് സിംഗിൾസ് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ഓസ്ട്രേലിയൻ ഓപ്പൺ 2018 റോജർ ഫെഡററും 2019 നൊവാക് ജോക്കോവിക്കും ആയിരുന്നു വിന്നേഴ്സ് ഫ്രഞ്ച് ഓപ്പണില് രണ്ട് വർഷവും 2018 2019 റഫേൽ നഡാൽ ആയിരുന്നു വിംബിൾഡൺ 2018 2019 നൊവാക് ജോക്കോവിക് യു എസ് ഓപ്പൺ 2018 നൊവാക് ജോക്കോവിക് ആയിരുന്നു വിന്നർ 2019 റഫേൽ നഡാലാണ് വിന്നർ ഇപ്പോൾ ഒന്നുകൂടെ പറയാം ഓസ്ട്രേലിയൻ ഓപ്പണിൽ 2018 റോജർ ഫെഡററും 2019 നൊവാക് ജോക്കോവിക്കുമായിരുന്നു വിന്നേഴ്സ് ഫ്രഞ്ച് ഓപ്പൺ രണ്ട് വർഷവും റഫേൽ നഡാൽ വിംബിൾഡൺ രണ്ട് വർഷവും നൊവാക് ജോക്കോവിക് യു എസ് ഓപ്പൺ 2018 നൊവാക് ജോക്കോവിക്കും 2019 റഫേൽ നഡാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യാസ് ഫസ്റ്റ് ഓർഗാനിക് സ്റ്റേറ്റ് ഓപ്ഷൻസ് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ബംഗാൾ കർണാടക സിക്കിം സിക്കിമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് സ്റ്റേറ്റ് ഇനി സിക്കിമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം സിക്കിം ഇന്ത്യയിലെ ആദ്യമായി 100% സാനിറ്റേഷൻ കവറേജ് നേടിയ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് അതിനാൽ നിർമ്മൽ സ്റ്റേറ്റ് എന്ന സ്റ്റാറ്റസ് നേടിയ സംസ്ഥാനം സിക്കിമാണ് അതുപോലെ തന്നെ ഓപ്പൺ ഗവൺമെന്റ് ഡേറ്റ പോർട്ടൽ ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് സിക്കിമാണ് ഓൺലൈൻ ലോട്ടറി ആരംഭിച്ചതും സിക്കിമാണ് ഗവൺമെന്റ് പ്രോഗ്രാംസിൽ മിനറൽ വാട്ടർ ബോട്ടിൽസ് നിരോധിച്ച ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് സിക്കിം ഇനി സിക്കിമിലെ ഒരേ ഒരു എയർപോർട്ടായ പാക്യോങ് എയർപോർട്ട് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് അപ്പോൾ എന്തൊക്കെയാണ് സാനിറ്റേഷൻ കവറേജ് 100% സാനിറ്റേഷൻ കവറേജ് അച്ചീവ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് അതുകൊണ്ട് നിർമ്മൽ സ്റ്റേറ്റ് എന്ന സ്റ്റേറ്റസ് അച്ചീവ് ചെയ്തു അതുപോലെ തന്നെ ഓപ്പൺ ഗവൺമെൻറ് ഡേറ്റ പോർട്ടൽ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ഓൺലൈൻ ലോട്ടറി സ്റ്റാർട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് മിനറൽ വാട്ടർ ബോട്ടിൽസ് ഗവൺമെന്റ് പ്രോഗ്രാംസിൽ ബാൻ ചെയ്ത ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് പാക്യോങ് എയർപോർട്ട് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കന്യാ വൻ സമൃദ്ധി യോജന ഈസ് ലോഞ്ച്ഡ് ബൈ ഓപ്ഷൻസ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് യു പി ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് കന്യാ വൻ സമൃദ്ധി യോജന ആരംഭിച്ചത് ഇതെന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ്റെ ഫാമിലിയിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ അവർക്ക് 10 വൃക്ഷത്തൈകൾ ഫ്രീ ആയി നൽകും വിമൺ എംപവർമെൻറ്റും അതുപോലെ തന്നെ ട്രീ പ്ലാന്റേഷൻ പ്രമോട്ട് ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി പെർസെൻറ്റേജ് ഓഫ് എർത്ത് സർഫസ് കവേർഡ് ബൈ ഇന്ത്യ ഈസ് ഓപ്ഷൻസ് 2.2%, 2.4%, 2.6%, 2.8%. ഇപ്പോൾ ഭൂമിയുടെ 2.42% ഇന്ത്യയുടെ ഏരിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഫസ്റ്റ് ഇൻഡിജീനസ്ലി ബിൽഡ് അറ്റോമിക് പവർ സ്റ്റേഷൻ ഇൻ ഇന്ത്യ വാസ്
ഓപ്ഷൻസ് താരാപ്പൂർ, രവത് ബാട്ട, കൽപ്പാക്കം, കക്രാപ്പർ. ഇപ്പൊ ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ്? അത് കൽപ്പാക്കം അറ്റോമിക് പവർ സ്റ്റേഷൻ ആണ്. ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇനി മറ്റു ഓപ്ഷൻസിലെ അറ്റോമിക് പവർ സ്റ്റേഷൻസ് എവിടെയാണ്, ഏത് സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നോക്കാം. താരാപ്പൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. രവത് ബാട്ട രാജസ്ഥാനിൽ, കക്രാപ്പർ ഗുജറാത്തിൽ. ഇപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച അറ്റോമിക് പവർ സ്റ്റേഷൻ കൽപ്പാക്കം അറ്റോമിക് പവർ സ്റ്റേഷൻ അഥവാ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ ആണ്. താരാപ്പൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. രവത് ബാട്ട രാജസ്ഥാൻ, കക്രാപ്പർ ഗുജറാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫസ്റ്റ് ഫിഷ് ഓൺ എർത്ത് നോൺ ടു ബി ട്രൂലി വാം ബ്ലഡഡ് ഇസ്. ഓപ്ഷൻസ് സാൽമൺ, ഹോക്ക് ഫിഷ്, ഫ്ലാറ്റ് ഹെഡ് ഗ്രേ മല്ലറ്റ്, ഒപ്പ. അപ്പോൾ ട്രൂലി വാം ബ്ലഡഡ് എന്നറിയപ്പെടുന്ന ഫിഷ് ഏതാണ്? അതായത് അതിൻ്റെ ശരീരത്തിൽ കൂടി ഹീറ്റഡ് ബ്ലഡാണ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. എന്നറിയപ്പെടുന്നത് ഒപ്പ ഫിഷ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പ്ലേസ് വേർ ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ 2018. ഓപ്ഷൻസ് ലുംപിനി, ഗയ, പാട്ന, ബനാറസ്. ഇപ്പൊ 2018 ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫറൻസ് നടന്നത് ബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംപിനിയിൽ വെച്ചായിരുന്നു. 2562 ബുദ്ധജയന്തി പ്രമാണിച്ചാണ് ലുംപിനിയിൽ ഈ കോൺഫറൻസ് നടന്നത്. ഇതിന്റെ തീം എന്ന് പറയുന്നത് ലുംപിനി നേപ്പാൾ, ദി ബർത്ത് പ്ലേസ് ഓഫ് ലോർഡ് ബുദ്ധ ആൻഡ് ദി ഫൗണ്ടൻ ഓഫ് ബുദ്ധിസം ആൻഡ് വേൾഡ് പീസ് എന്നായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദി ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് എ നോവൽ ഓഫ് ടാഗോർ. ഓപ്ഷൻസ് ഗോറ, ചതുരംഗ, ഗാരേബേർ, പുരബി. ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ ടാഗോറിന്റെ നോവൽ അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഗോറ, ചതുരംഗ, ഗാരേബേർ എന്നിവ ടാഗോർ എഴുതിയ നോവൽസ് ആണ്. ഇപ്പൊ ആൻസർ പുരബിയാണ്. പുരബിയും ടാഗോറിന്റെ കൃതിയാണ്, പക്ഷെ അതൊരു നോവലല്ല, 52 പോയംസിന്റെ ഒരു കളക്ഷൻ ആണ് പുരബി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ട്രാൻസ്ലേറ്റഡ് രവീന്ദ്രനാഥ് ടാഗോർസ് ഗീതാഞ്ജലി ഇൻ ടു മലയാളം. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആര്? ഓപ്ഷൻസ് കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, പൊൻകുന്നം വർഗി, കേശവദേവ്. ഇപ്പൊ മുൻപ് ടാഗോറിന്റെ കൃതികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞതാണ്. ജി ശങ്കരക്കുറുപ്പാണ് ഗീതാഞ്ജലിയെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ ഈസ്. ഓപ്ഷൻസ് യമുന, ഗംഗ, ഗോദാവരി, കൃഷ്ണ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. ലെങ്ത് 2525 കിലോമീറ്റർ ആണ്. ഇൻ ദി ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ജഗ്ജീവൻ റാം ഹാർഡി പോർട്ട്ഫോളിയോ ഓഫ്, അതായത് ഫസ്റ്റ് മിനിസ്ട്രി നെഹ്റു മിനിസ്ട്രിയിലെ ജഗ്ജീവൻ റാമിന്റെ പോർട്ട്ഫോളിയോ ഏതായിരുന്നു? ഓപ്ഷൻസ് ലേബർ, ഹെൽത്ത്, ഇൻഡസ്ട്രീസ്, റെയിൽവേ. ഇപ്പൊ ഫസ്റ്റ് മിനിസ്ട്രിയിലെ ലേബർ മിനിസ്ട്രിയുടെ ഇൻചാർജ് ആയിരുന്നു ജഗ്ജീവൻ റാമിനുണ്ടായിരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം. സെക്കൻഡ് നാഷണൽ എമർജൻസി, അതായത് 1971 ഇൻഡോ പാക് വാർ സമയത്തിലെ ഡിഫൻസ് മിനിസ്റ്ററും അദ്ദേഹമായിരുന്നു. ഇനി സെക്കൻഡ് ഓപ്ഷൻ ആയ ഹെൽത്ത്, ഹെൽത്ത് മിനിസ്റ്റർ, ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ അമ്രിത് കൗർ ആയിരുന്നു. ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സപ്ലൈ ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു. ഫസ്റ്റ് മിനിസ്ട്രിയില് റെയിൽവേസിന്റെ ഇൻചാർജ് ജോൺ മത്തായിക്ക് ആയിരുന്നു. അദ്ദേഹം സെപ്റ്റംബർ 1948 വരെയായിരുന്നു റെയിൽവേസ് മിനിസ്റ്റർ. അതിനുശേഷം എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ആയിരുന്നു റെയിൽവേ മിനിസ്റ്റർ ആയത്. ഇപ്പൊ ഒന്നുകൂടെ പറയാം, ജഗ്ജീവൻ റാം ലേബർ മിനിസ്റ്റർ, ഹെൽത്ത് അമ്രിത് കൗർ, മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സപ്ലൈ ശ്യാമപ്രസാദ് മുഖർജി, റെയിൽവേസ് ജോൺ മത്തായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ കേരള. ഓപ്ഷൻസ് ദി ഇംപീരിയൽ ബാങ്ക്, ദി ചാർട്ടേഡ് ബാങ്ക്, ദി ഇന്ത്യൻ നാഷണൽ ബാങ്ക്, നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ബാങ്ക്. 1899 കാലിക്കറ്റിലാണ് ഇത് സ്ഥാപിച്ചത്. ഇത് ആരാണ് ഇതിന്റെ ഫൗണ്ടർ? അപ്പു നെടുങ്ങാടി. അപ്പു നെടുങ്ങാടി എങ്ങനെയാണ് ഫേമസ്? മലയാളത്തിലെ ആദ്യത്തെ നോവലായ കുന്തലത എഴുതിയത് അപ്പു നെടുങ്ങാടിയാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ നോവലിസ്റ്റ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഇനി 2003 ഈ നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കുമായി മെർജ് ചെയ്തു.
Next question. In which year the National Food Security Act was passed in India? Options 2000, 2007, 2013, 2017. Randairati Padimunilana India National Food Security Act passed. Next question. Which day is observed as World Teachers Day? Loga Athyabaka Dinamai Ajirikinade Nana. Options October 5, November 5, December 5, none of the above. October Anjam Tediana World Teachers Day observes another. Randairati Patambadile World Teachers Day theme in the Barina. Young teachers, the future of the profession and Ayrnu. Next question. The Green Revolution was started in Dash in 1940. Options London, India, Spain, Mexico. The Green Revolution evdeyana start cheyathathu Mexico ilana start cheyathathu. Father of Green Revolution enna ariyappadunnathu Norman Borlaug aanu. India ile father of Green Revolution enna ariyappadunnathu Dr. M.S. Swaminathan. Next question. Who wrote the Vailar Award winning novel Sugandhi enna Aandal Devanayaki? Options T.D. Ramakrishnan, K.P. Ramanunni, Benyamin, Punarthil Kunyamdulla. Sugandhi and the Aandal Devanayaki ezhuthiyathu T.D. Ramakrishnan aanu. 2017 ilaanu ee novelinu adehathinu Vailar Award labhichathu. 2018 il Vailar Award labhichathu Ushnarashi enna krithi ezhuthiya K.V. Mohan Kumarinaanu. 2019 il V.J. ജെയിംസിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിക്കാൻ കാരണമായ നോവൽ നിരീശ്വരൻ. 2017 വയലാർ അവാർഡ് T.D. രാമകൃഷ്ണൻ. നോവൽ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. 2018 K.V. മോഹൻകുമാർ ഉഷ്ണരാശി. 2019 V.J. ജെയിംസ് നിരീശ്വരൻ. ഹു റോട്ട് ദി ബുക്ക് അൺഹാപ്പി ഇന്ത്യ? Options C. Rajagopalachari, Balagangadhar Tilak, Jawaharlal Nehru, Lala Lajpat Rai. Unhappy India and the book edited Lala Lajpat Raiyana. Next question. The first Indian to win the Pritzker Prize in 2018. Adi Mayur Pritzker Prize Lebicha, India Karan. Options Nagaraja Chettiar, Arunachalam Pandian, Kanakaraj Malhotra, Balakrishna Doshi. 2018 Pritzker Prize ലഭിച്ചது ബാലകൃഷ്ണ ദോഷിക്കാണ്. ഇത് ഒരു ആർക്കിടെക്ചർ പ്രൈസ് ആണ്. ബെസ്റ്റ് ആർക്കിടെക്റ്റിന് കൊടുക്കുന്ന അവാർഡ് ആണ്. അപ്പോൾ 2018 ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിൽ നിന്നുള്ള ബാലകൃഷ്ണ ദോഷി. Next question. Who was the winner of Australian Grand Prix 2018? Options Rafael Nadal, Sebastian Vettel, Gagan Narang, George Woodcock. 2017-18 വർഷങ്ങളിൽ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് വിന്നർ സെബാസ്റ്റ്യൻ വെറ്റൽ ആയിരുന്നു. 2019-ൽ വാൾട്ടേരി ബോട്ടാസ് ആണ് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് വിന്നർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. അതുപോലെ ഇതുവരേക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ, താങ്ക് യു.